സംസ്ഥാനത്ത് കനത്ത മഴയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെള്ളം കയറി. സ്ത്രീകളുടെ വാർഡിലാണ് വെള്ളം കയറിയത്. വാർഡിൽ നിന്നും രോഗികളെ മാറ്റേണ്ട സാഹചര്യമില്ലെന്ന് ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞു. ശക്തമായ മഴയിൽ കുറ്റിയാടി ടൗണിൽ തൊട്ടിൽപാലം റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നാലു കടകളിൽ വെള്ളം കയറി. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ഉണ്ട്. ദിസ്ന, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആശുപത്രിയിലെ അവസ്ഥ എന്താണ്? കനത്ത മഴ തന്നെയാണ് കോഴിക്കോട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളായി തന്നെ മഴയ്ക്ക് യാതൊരു തരത്തിലുള്ള ശമനവും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലാണ് ഇത്തരത്തിൽ വെള്ളം കയറിയത്. മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ താഴത്തെ, അതായത് സ്ത്രീകളുടെയും കുട്ടികളുടെയും മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിലെ താഴത്തെ നിലയിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. ഇവിടെ നിന്നും രോഗികളെ മാറ്റേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ സൂപ്രണ്ട് പറയുന്നത്. അതായത് ആശുപത്രിയുടെ മെയിന്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ തന്നെയും PWD അടക്കമുള്ള ആളുകളുടെ വർക്ക് നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളക്കെട്ട് വലിയൊരു രീതിയിൽ രൂക്ഷമാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും വെള്ളം പമ്പ് ചെയ്ത് മാറ്റുവാനുള്ള ജോലികൾ പുരോഗമിക്കുകയാണ്. തൽക്കാലം രോഗികളെ മാറ്റേണ്ടതില്ല എന്നൊരു കാര്യമാണ് ഇപ്പോൾ ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലാണ് വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുള്ളത്. പ്രത്യേകിച്ച് പന്തിരംകാവ്, കുറ്റിയാടി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. താമരശ്ശേരിയുടെ ദേശീയപാതയിൽ ഒക്കെ തന്നെയും വെള്ളക്കെട്ട് രൂക്ഷമായ ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ നാദാപുരത്ത് തൂണേരി മതിലിടിഞ്ഞ് വീഴുന്ന ഒരു സംഭവവും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ കനത്ത മഴയിൽ വീടിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണ് കാറിന്റെ മുകളിലേക്ക് വീണു. വടക്കേ തോട്ടപ്പുറമ്പിൽ മനോജിന്റെ വീടിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. എന്തായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെള്ളം പമ്പ് ചെയ്ത് മാറ്റുവാനുള്ള ജോലി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദൃശ്യം.